of the measures of the exterior angles of a polygon. ഒരു പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിളുകൾ മുഴുവനായിട്ട് കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് 360 ഡിഗ്രിയാണ് കിട്ടുക. കാരണം ഒരു പോളിഗണ് എന്നുള്ളത് അത് റൗണ്ടായിട്ടോ റൗണ്ടല്ല, അത് ഒരു ക്ലോസ്ഡ് ആണല്ലോ. അപ്പോൾ ഒരു സംഗതി ക്ലോസ്ഡ് ആകണമെങ്കിൽ ഒരു സംഗതി അത് മുഴുവനായിട്ട് കറങ്ങി വരണം. നമുക്കറിയാം ഒരു സംഗതി മുഴുവനായിട്ട് കറങ്ങി വന്നാൽ എത്ര ഡിഗ്രി തിരിയേണ്ടി വരും, 360 ഡിഗ്രി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഫിഗർ 3.8 ആ ഒരു ഫിഗറിലുള്ള ആംഗിളുകൾ പുറത്തുള്ള ആംഗിളുകളൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാൻ 1, 2, 3, 4, 5 ആംഗിളുകൾ ഉണ്ടാവും അവിടെ എക്സ്റ്റീരിയർ ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം അത് മുഴുവനായിട്ട് നമ്മൾ കറങ്ങി വരുമ്പോൾ ഒരു 360 ഡിഗ്രി നമ്മൾ കറങ്ങിയിട്ടുണ്ടാവും. 360 ഡിഗ്രി മാത്രമേ നമ്മൾ കറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ ഒരു റൗണ്ട് കറങ്ങിയാൽ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക സമ്മ് കിട്ടുക എന്നുള്ളത് ടോട്ടലി എത്ര ആംഗിളുകൾ ഉണ്ടെങ്കിലും ഒരു പോളിഗൺ ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളുകൾ മുഴുവനായിട്ട് കൂട്ടിയാൽ അത് 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ അതാണ് പറഞ്ഞത് സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ, ഏത് പോളിഗൺ ആണെങ്കിലും എത്ര സൈഡ് ഉണ്ടെങ്കിലും എത്ര ആംഗിളുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ എക്സ്റ്റീരിയർ ആംഗിളുകൾ പരസ്പരം കൂട്ടിയാൽ നമുക്ക് കിട്ടുക 360 ഡിഗ്രി ആകുമെന്നുള്ളതാണ്. ഇനി ഫൈൻഡ് ദ മെഷർ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ 3.9 അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള വാല്യൂ ഒക്കെ കിട്ടിയത് നമുക്ക് ടോട്ടൽ കൂട്ടിയാൽ 360 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയേക്ക് എക്സും കൂടി കൂട്ടിയാൽ നമുക്ക് ആദ്യം അറിയാം ഈ എക്സിനെ ഒരു ഭാഗത്ത് കാക്കണം എന്നാലേ അതിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ളത് കൂട്ടിയിട്ടുള്ള സംഖ്യ നമ്മൾ 250 നമ്മൾ 360 ഭാഗത്തേക്ക് അതായത് RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 110 ഡിഗ്രിയാണെന്ന് കിട്ടുന്നു. അപ്പോൾ ഏത് പോളിഗൺ ആണെങ്കിലും ഇത് തന്നെയാണ്. അപ്പോൾ എക്സ് ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ എക്സാമ്പിൾ 2 നോക്കി. ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ വേഴ്സ് ഈസ് എക്സ്റ്റീരിയർ ആംഗിൾ ഹാസ് എ മെഷർ ഓഫ് 45. 45 ഡിഗ്രിയാണ് ഒരു പോളിഗണിൻ്റെ റെഗുലർ പോളിഗണാണ്. അപ്പോൾ 40 റെഗുലർ ആകുമ്പോൾ ഇക്യൂ ആംഗുലർ ആൻഡ് ഇക്യൂ ലാറ്ററൽ നമ്മൾ പഠിച്ചത്, അതായത് ഈ അതിൻ്റെ ആംഗിളും അതുപോലെ തന്നെ അതിൻ്റെ സൈഡുകളൊക്കെ സമമാകും, ഒരുപോലെ ആകും. അപ്പോൾ ഒരു സൈഡ് 45 ഡിഗ്രി ആണെങ്കിൽ എല്ലാ സൈഡും 45 ഡിഗ്രി ആകും. അങ്ങനെയുള്ള ഒരു റെഗുലർ പോളിഗണിൻ്റെ എത്ര സൈഡുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഉണ്ടാവും 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ 45 ഡിഗ്രി ആയിട്ട് അരിച്ചാൽ നമുക്ക് ഒരു എത്ര ഇത് ആംഗിളുകൾ ഉണ്ട് നമുക്ക് കിട്ടും. 360 45 ആയിട്ട് അരിച്ചാൽ 8 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകളാണ് ഇവിടെ ഉള്ളത്. ഒക്കെ വായിച്ചിട്ട് വായിച്ചുതരാം. ഫൈൻഡ് എക്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഒന്നാമത് ഈ ഫിഗറിലുള്ള എക്സ് എന്താണെന്ന് കണ്ടെത്തുക. രണ്ടാമത്തത് ഈ എക്സിൻ്റെ കണ്ടെത്തുക. പിന്നെ രണ്ടാമത് ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഇൻ ഓഫ് റെഗുലർ പോളിഗൺ ഓഫ് 9 സൈഡ് 15 സൈഡ്. അപ്പോൾ 9 സൈഡുള്ള അല്ലെങ്കിൽ 15 സൈഡുള്ള ഒരു റെഗുലർ പോളിഗണ് അതിൻ്റെ ആംഗിൾ എത്രയാകും. ഒരു ആംഗിൾ കണ്ടെത്തിയാൽ എല്ലാ ആംഗിളും ഒരേപോലെ നമുക്കറിയാം. ഇനി ഹൗ മെനി സൈഡ്സ് ഡസ് എ റെഗുലർ പോളിഗൺ ഹാവ് ഇഫ് ദ മെഷർ ഓഫ് എൻ എക്സ്റ്റീരിയർ ആംഗിൾ 24 ഡിഗ്രി. 24 ഡിഗ്രിയാണ് എക്സ്റ്റീരിയർ ആംഗിളുള്ളത്, അത് റെഗുലർ പോളിഗണാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര സൈഡുകൾ ഉണ്ടാകുന്നു. ഇനി ഹൗ മെനി സൈഡ് എത്ര സൈഡ് ഉണ്ടാകും എന്ന് അടുത്ത ചോദ്യം. ഡസ് എ റെഗുലർ പോളിഗൺ ഇഫ് ഈസ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് 165 ഡിഗ്രി. 165 ഡിഗ്രിയാണ് ഒരു അതിൻ്റെ ആംഗിളിൻ്റെയും അളവ്, അത് റെഗുലറാണ് താനും. അപ്പോൾ എത്ര സൈഡ് ഉണ്ടാവുമെന്ന് ചോദിച്ച് നമുക്കറിയാം 165 ഡിഗ്രി ആണ് ഇൻറ്റീരിയർ ആംഗിൾ എന്നുണ്ടെങ്കിൽ 165 - 180 ആണ് എക്സ്റ്റീരിയർ വരിക. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സൈഡിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കൂട്ടിയാൽ ടോട്ടൽ 150 കിട്ടും. കാരണം ഈ ഒരു ഫിഗറിലേക്ക് നോക്കി ഞാൻ വരയ്ക്കുന്ന അതിൽ അതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കൂടി കൂട്ടിയാൽ ഒരു ലൈനായിട്ട് അടിയൊരു ലൈനായിട്ട് കിടക്കേണ്ടിയില്ല. ഒരു ലൈനായിട്ട് കിടന്ന് അതിൻ്റെ ഡിഗ്രി എത്ര വരിക? 150 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ നമുക്ക് എത്ര എന്ന് പറഞ്ഞാൽ 165 ഡിഗ്രി. അപ്പോൾ അതിന് അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ കുറച്ച് 150 എന്ന് എക്സ്റ്റീരിയർ ആംഗിൾ കുറച്ച് എന്താണ് കിട്ടണമെന്നുണ്ടെങ്കിൽ 150 നിന്ന് ഇൻറ്റീരിയർ ആംഗിൾ കുറച്ചാൽ നമുക്ക് 165 ഡിഗ്രി മൈനസ്
അല്ല 150 മൈനസ് 125 ചെയ്താൽ നമുക്ക് ആ ഒരു സൈഡ് കിട്ടും. പിന്നെ ബാക്കിയുള്ള എത്ര സൈഡ്, ഓരോ സൈഡിൻ്റെയും ഇത് ഈക്വൽ ആണ്, എല്ലാ സൈഡിൻ്റെയും ആംഗിളുകൾ ഈക്വൽ ആണ്. അപ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി അഞ്ചാമത്തത്, ഇസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ റെഗുലർ പോളിഗൺ വിത്ത് മെഷർ ഓഫ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾസ് 22 ഡിഗ്രി. 22 ഡിഗ്രിയാണ് എല്ലാ ആംഗിളിനും. അങ്ങനെ ഒരു റെഗുലർ പോളിഗൺ ഉണ്ടാകാൻ പറ്റുമോ, ഉണ്ടാകുമോ? അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ഈ 360 ഡിഗ്രി ആയിട്ട് അതിൻ്റെ ഗുണിതങ്ങളിൽ വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇനി ക്യാൻ ഇറ്റ് ബി ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺ വൈ ഒരു ഇൻറ്റീരിയർ ആംഗിൾ ആക്കി മാറ്റാൻ കഴിയുമോ? ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ആക്കിയിട്ട് 22 ഡിഗ്രി എന്നുള്ളത് നമുക്ക് ആക്കാൻ പറ്റുമോ? അത് ചെക്ക് ചെയ്ത് നോക്കുക. അതും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. വാട്ട് ഈസ് ദ മിനിമം ഇൻറ്റീരിയർ ആംഗിൾ പോസിബിൾ ഫോർ എ റെഗുലർ പോളിഗൺ വൈ? ഒരു റെഗുലർ പോളിഗണിൻ്റെ മിനിമം ഇൻറ്റീരിയർ ആംഗിളിന് സാധ്യത എത്രയാണ്, അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ മാക്സിമം എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എത്ര, എന്തുകൊണ്ട് എന്നില്ല, നേരത്തെ എന്തുകൊണ്ട് എന്നുള്ളതും കൂടി ചോദ്യമുണ്ട്. അപ്പോൾ ഇത് വളരെ ഉഷാറായിട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.